ജയഘോഷിന്റെ ആത്മഹത്യാ ശ്രമം കള്ളക്കടത്ത് ലോബിയെ രക്ഷിക്കാൻ. സ്വർണ കള്ളക്കടത്ത് കേസിന് സർക്കാർ കൂട്ടുനിന്നതിന്റെ പിന്നിൽ തിരുവനന്തപുരം വിമാനത്താവളം വിലയ്ക്ക് വാങ്ങാനുള്ള പണം സ്വരൂപിക്കാനുള്ള ഗൂഢതന്ത്രമെന്ന് അഭ്യൂഹങ്ങൾ. ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ വിവരങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിയമസഭയിൽ കോവളം MLA വിൻസെന്റ് അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വധഭീഷണി വരികയും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് ആയതിനാൽ പിന്നീട് ആരും ഇതിനെപ്പറ്റി മിണ്ടാതിരിക്കുകയും ചെയ്തു. എന്നാൽ മാർച്ച് 4 VD സതീശൻ MLA സർക്കാരിന് നഷ്ടമുണ്ടാകുന്ന 3000 കോടി സ്വർണക്കടത്ത് കേസിനെ പറ്റി കൃത്യമായി പരാമർശിച്ചപ്പോഴും അധികൃതർ അത് മുഖവിലക്കെടുത്തില്ല. കേരള പോലീസിൽ ക്യാമ്പിലെ ക്വാർട്ടേഴ്സിൽ ആർക്കും തോക്ക് കൈവശം വയ്ക്കാൻ അധികാരം ഇല്ലെന്നിരിക്കെ മുൻപ് ഹവിൽദാർമാരായി ജോലി ചെയ്തവരും ഇപ്പോൾ ഉയർന്ന റാങ്കിലുള്ളവരും അനധികൃതമായി ക്വാർട്ടേഴ്സിൽ തോക്കുകൾ കൈവശം വയ്ക്കുന്നു എന്ന വിവരം വകുപ്പിൽ പാട്ടാണ്. അടുത്തിടെ ക്യാമ്പിൽ പരിശീലന സമയത്ത് തോക്ക് റൂം പൂട്ടിയിരുന്നപ്പോൾ ഉദ്യോഗസ്ഥർ സൂക്ഷിച്ചിരുന്ന അനധികൃത തോക്കുകൾ പരിശീലനത്തിന് ഉപയോഗിച്ചിരുന്നതും പരസ്യമായ രഹസ്യമാണ്. കോൺസൽ ഗൺമാൻ ജയഘോഷിന്റെ കാണാതകലും ആത്മഹത്യാ ശ്രമവും വിരൽ ചൂണ്ടുന്നതും സ്വർണ്ണക്കടത്തുകാരുടെ ഭീഷണികളിലേക്കാണ്. തനിക്കൊന്നും അറിയില്ലെന്ന് ജയഘോഷ് പറയുന്നുണ്ട്. എന്നാൽ ഏതു വിധത്തിലും ജീവൻ അവസാനിപ്പിക്കാൻ അയാൾ ശ്രമിച്ചതും കള്ളക്കടത്ത് ലോബിയെക്കുറിച്ച് ജയഘോഷിന് വിവരമുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത്. ജയഘോഷ് ആരെയോ ഭയപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗൺമാൻ ജയഘോഷ് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബ്ലേഡ് കൊണ്ട് കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം ബ്ലേഡ് വിഴുങ്ങിയതായി ജയഘോഷ് പറഞ്ഞുവെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. 3 വർഷത്തോളമായി ജയഘോഷ് കോൺസൽ ജനറലിന്റെ ഗൺമാനായി ജോലി ചെയ്യുകയാണ്. കോൺസൽ ജനറൽ നാട്ടിലേക്ക് പോയ ശേഷം അറ്റാഷിക്കായിരുന്നു ചുമതല. കോൺസൽ ജനറൽ ഇല്ലാത്തതിനാൽ ജയഘോഷ് സ്ഥിരമായി ജോലിക്ക് പോകാറില്ലായിരുന്നു. വട്ടിയൂർക്കാവിലായിരുന്നു ജയഘോഷിന്റെ താമസം. ജോലിക്ക് പോകാതിരുന്നാൽ സർവീസ് പിസ്റ്റൾ തിരികെ നൽകണമെന്നാണ് വ്യവസ്ഥ. ഇതനുസരിച്ച് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ സംരക്ഷണയിൽ കുട്ടികളെയും ഭാര്യയെയും കൂട്ടി AR ക്യാമ്പിലെത്തി പിസ്റ്റൾ തിരികെ നൽകിയിരുന്നു. പിന്നീട് പോലീസ് സംരക്ഷണയിൽ ആക്കുളത്തെ കുടുംബ വീട്ടിൽ എത്തുകയായിരുന്നു ജയഘോഷ്. കോൺസുലേറ്റ് ഗൺമാനായ AR ക്യാമ്പിലെ പോലീസുകാരൻ ജയഘോഷിനെ കാണാതായതിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കാണാനില്ലെന്ന് ഭാര്യ തുമ്പ പോലീസിൽ പരാതിയും നൽകി. നയതന്ത്ര പാഴ്സൽ മറയാക്കി സ്വർണം കടത്തിയ ദിവസം പ്രതി സ്വപ്ന ഒട്ടേറെ തവണ ജയഘോഷിനെ വിളിച്ചിരുന്നു. സ്വപ്നയുടെ കോൾ ലിസ്റ്റിൽ ഇതിന്റെ തെളിവുണ്ട്. ഭാര്യയും മക്കളുമൊത്ത് കഴിഞ്ഞ ദിവസം കുടുംബ വീട്ടിൽ എത്തിയതാണ് ജയഘോഷ്. തനിക്ക് ഭീഷണിയുണ്ടെന്നും ചിലർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ജയഘോഷ് പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ഒരു ഫോൺ കോൾ വന്നയുടൻ ജയഘോഷ് പുറത്തിറങ്ങിയെന്നും പിന്നീട് കാണാതായെന്നുമാണ് സഹോദരി ഭർത്താവ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇയാൾക്കായി തിരച്ചിൽ തുടങ്ങിയിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് കൈഞ്ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന അവസ്ഥയിൽ ജയഘോഷിനെ കണ്ടെത്തിയത്. ബ്ലേഡ് വിഴുങ്ങിയെന്ന് ജയഘോഷ് സമ്മതിച്ചിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് NIA കസ്റ്റംസും ചോദ്യം ചെയ്യും എന്ന ഭയം ജയഘോഷിന് ഉണ്ടായിരുന്നു. താൻ നിരപരാധിയാണെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നും ജയഘോഷ് പോലീസിനോട് പറഞ്ഞിരുന്നു. കരിമണൽ സ്വദേശിയായ ജയഘോഷിനെ വ്യാഴാഴ്ച മുതൽ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ തുമ്പ പോലീസിൽ പരാതി നൽകിയതാണ്. ജയഘോഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.